സെപ്റ്റംബർ 1950 ഗൂഗിൾ അമ്മച്ചിയും മറ്റു പൊതുവിവര സങ്കേതങ്ങളും എല്ലാം ഒറ്റ സ്വരത്തിൽ പറയുന്നത്. പക്ഷെ നമ്മുടെ രാജാവ് വെറും ഒരു രാജാവല്ലല്ലോ. അദ്ദേഹം അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രവാഹങ്ങളും വിഷയത്തിൽ നിന്ന് തെന്നിമാറി അദ്ദേഹം അവതാരമാണെന്നാണല്ലോ സംഖ്യകൾ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ജന്മദിനം മാത്രമല്ല ഉള്ളത്, അദ്ദേഹം അവതാരമായി ജനിച്ച മറ്റൊരു ദിനം കൂടിയുണ്ട്. ആഗസ്റ്റ് 29, 1949. എവിടെ നിന്ന് കിട്ടിയെന്നല്ല സംശയം, സംശയം വേണ്ട, അദ്ദേഹത്തിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ പറഞ്ഞ ജനന തീയതി ഇതാണ്. അവതാരത്തിന്റെ പിറവിയാണല്ലോ, അതുകൊണ്ട് നിഷേധിക്കാനാവില്ല. അങ്ങനെ ഇവിടെ ഒരു അവതാരം ജനിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഈ അവതാരത്തിന്റെ ചായ വിൽപ്പനയാണ്. ഒരേ ഒരു രാജാവായ അവതാരം റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടന്ന കഥ സംഖ്യകൾ വാതോരാതെ പറയാറുണ്ട്. വാഡ്നഗർ റെയിൽവേ സ്റ്റേഷനിലാണ് അവതാരം 6 വയസ്സിൽ ചായ വിറ്റ് നടന്നത്, അതായത് 1956. പക്ഷെ ഇവിടെ ഒരേ ഒരു രാജാവ് ജനങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം 1973 നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷനിലാണ് 1956 ഒരേ ഒരു രാജാവ് ചായ വിറ്റ് നടന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് മോദി ഒളിവിലായിരുന്നു എന്ന് ഭക്തർ പറയുന്നു. പക്ഷേ അവതാരമായ മോദി ആ സമയം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ബിരുദ പഠനത്തിലായിരുന്നു. 1978 സർട്ടിഫിക്കറ്റ് പ്രകാരം അവതാരം ബിരുദ പഠനം നടത്തിയത്. ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻഡിയർ പൊളിറ്റിക്കൽ സയൻസിലായിരുന്നു തന്റെ ബിരുദാനന്തര ബിരുദമെന്നാണ് ഈ അവതാരം പല ഇന്റർവ്യൂകളിലും തട്ടിവിട്ടിരുന്നത്. പക്ഷേ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സ് തുടങ്ങുന്നത് 2014. അത് എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യത്തിന് ഇവിടെ സ്ഥാനമില്ല. കാരണം ഇത് ഒരേ ഒരു രാജാവായ അവതാരമാണ്. അടുത്ത ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മോദി അവതാരമാണ് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കും. ഇന്ത്യയിൽ കമ്പ്യൂട്ടർ പ്രിന്റർ വരുന്നതിന് മുമ്പ് തന്നെ മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്തു 1978. സമ്മതിക്കാതെ തരമില്ല, അവതാരം തന്നെ. ഇനിയും വിശ്വാസമാവാത്തവർക്ക് അടുത്ത തെളിവ് കൂടി സമർപ്പിക്കാം. 1978 മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഉപയോഗിച്ച ഫോണ്ട് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത് പേറ്റന്റ് വാങ്ങിയത് 1992. കണ്ടോ, ഒരേ ഒരു രാജാവിന്റെ അമാനുഷികത. ഇതൊന്നും നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ രാജ്യദ്രോഹിയാകാൻ തയ്യാറായിരുന്നുള്ളൂ.